സാന്റിയാഗോ മാർട്ടിനെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ത്യയിലെ ലോട്ടറി രാജാവ്. കഴിഞ്ഞ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തെ ആകെ ഇളക്കി മറിച്ച ലോട്ടറി മാഫിയ തലവൻ. അങ്ങനെയാണ് പ്രതിപക്ഷം വിളിക്കുന്നത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു പ്രതിപക്ഷത്ത്. വി ഡി സതീശൻ നന്നേ ചെറുപ്പം യുവ എം എൽ എ. എന്നിട്ട് എന്താ സംഭവിച്ചത്? സാന്റിയാഗോ മാർട്ടിൻ തൻ്റെ ഫ്യൂച്ചർ ഗെയിംസ് എന്ന കമ്പനി വഴി, ലോട്ടറി കമ്പനി വഴി പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പരസ്യം നൽകുന്നു. അതിൽ ദേശാഭിമാനി പത്രം 2 കോടി രൂപ പരസ്യ ഇനത്തിൽ മുൻകൂറായി വാങ്ങിക്കുന്നു. അത് പരസ്യ വിഭാഗവും ഈ ലോട്ടറി കമ്പനിയും തമ്മിലുള്ള ഇടപാടാണ്. മിക്കവാറും എല്ലാ പത്രങ്ങളിലും അങ്ങനെ നേരത്തെ മുൻകൂറായി തുക വാങ്ങുന്ന ഇടപാടുമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താ സംഭവിച്ചേ? അന്ന് ജെയിംസ് ബോണ്ടിൻ്റെ കണ്ടെത്തലുകളെ തള്ളിമറിക്കുന്ന രീതിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണം എന്താണ്? 2 കോടി രൂപ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൽ നിന്നും ഇടത് സർക്കാർ വാങ്ങിച്ചിരിക്കുന്നു. അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ചേസക് വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. ഇടത് സർക്കാർ വാങ്ങിച്ചിരിക്കുന്നു. CPM ഫണ്ടായി അത് വാങ്ങിയിരിക്കുന്നു. ഇതുപോലുള്ള അഴിമതി ആരോപണം വേറെ ഒന്നും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ഇല്ലായിരുന്നു കയ്യിൽ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതിൽ കത്തിക്കേറി. അന്ന് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ്, KC വേണുഗോപാലുമുണ്ട് സജീവമായി. എന്നിട്ട് എന്തായി? രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പറയുന്നു, വി ഡി സതീശൻ അത് ഏറ്റെടുക്കുന്നു. ഇടത് സർക്കാർ, അന്നത്തെ VS അച്യുതാനന്ദൻ സർക്കാർ, ഡോക്ടർ തോമസ് ചേസക് ധനമന്ത്രിയായ ആ ഇടത് സർക്കാർ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലിയെ വാങ്ങിയിരിക്കുന്നു. ഒടുവിൽ അത് എവിടെ ചെന്നെത്തി? ഡോക്ടർ തോമസ് ചേസക്കും വി ഡി സതീശൻ തമ്മിൽ പരസ്യമായ വാഗ്വാദം, പരസ്യമായ സംവാദം വരെ എത്തി ആ കാര്യങ്ങൾ. തോമസ് ചേസക് രാജിവെക്കണമെന്ന് വരെ വി ഡി സതീശൻ അടക്കം പ്രതിപക്ഷത്തിരുന്ന് വിളിച്ചു പറഞ്ഞു. നിയമസഭ സ്തംഭിപ്പിച്ചു. കേരളത്തിലെ തെരുവോരങ്ങളിൽ പ്രതിപക്ഷം സമരവുമായി ഇറങ്ങി. എത്ര ദിവസമാണ് ഇതിൻ്റെ പേരിൽ പ്രതിപക്ഷം നിയമസഭ സ്തംഭിച്ചതെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടെന്തായി ഇപ്പോഴത്തെ കാര്യം? ഇപ്പോഴിതാ ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തുക വാങ്ങിയിരിക്കുന്നത് BJP തന്നെയാണ്. 542 കോടി രൂപയാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിംസ് എന്ന കമ്പനി വഴി ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ തൃണമൂൽ കോൺഗ്രസ്, പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ DMK അവിടെയും ഈ ഓൺലൈൻ ലോട്ടറി ഉണ്ടായിരുന്നു. കേരളം ഈ ആരോപണം വന്നപ്പോൾ തന്നെ അന്യസംസ്ഥാന ലോട്ടറികളെ പടിക്ക് പുറത്താക്കി. സാന്റിയാഗോ മാർട്ടിൻ സുപ്രീംകോടതിയിൽ പോയി ഇടക്കാല വിധിയൊക്കെ നേടിയെടുത്തെങ്കിലും ഇപ്പോഴും അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിൻ്റെ പടിക്ക് പുറത്ത് തന്നെയാണ്. അന്നത്തെ ഇടത് സർക്കാരിൻ്റെ, ഡോക്ടർ തോമസ് ചേസക്കിൻ്റെ നേതൃത്വത്തിൽ ധനമന്ത്രാലയത്തിൻ്റെ വളരെ ചിത്രഹമായൊരു നീക്കം തന്നെയായിരുന്നു കേരളത്തിലല്ലാത്ത അന്യസംസ്ഥാന ലോട്ടറികളെ പടിക്ക് പുറത്താക്കുക എന്നത്. അതിൽ കേരളം വിജയിച്ചു. ഇപ്പോഴെന്തായി? നേരത്തെ പറഞ്ഞതുപോലെ 542 കോടി രൂപ തൃണമൂൽ കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ വാങ്ങിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ DMK 502 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയിൽ നിന്നും ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. അതിനൊന്നും ആർക്കൊന്നും പരാതിയില്ല. BJP വാങ്ങിയിരിക്കുന്നത് 100 കോടി രൂപയാണ്. ഇപ്പോഴാണ് BJP കണക്കുകൾ നോക്കുന്നത്. DMKക്ക് 500 കോടി കൊടുക്കാമെങ്കിൽ, TMCക്ക് 542 കോടി രൂപ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നുകൂടാ എന്ന് BJP ഇപ്പോൾ ആലോചിക്കുന്നു. BJP കിട്ടിയ 100 കോടി രൂപ. അപ്പോൾ അന്ന് 2 കോടി രൂപ ദേശാഭിമാനി പരസ്യ ഇനത്തിൽ വാങ്ങിയതിന് കേരളം മൊത്തം പ്രകമ്പനം കൊള്ളിച്ച പ്രതിപക്ഷം, അന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെയുള്ള ആ പ്രതിപക്ഷം, അവരറിഞ്ഞില്ലേ? ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ആ പട്ടികയിൽ കോൺഗ്രസ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് 1-2 50 കോടി രൂപയാണ്. ഇപ്പോൾ എത്ര രൂപയാണ് BJP ED ആദായനികുതി വകുപ്പ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് നികുതി ഇനത്തിൽ അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? 150 കോടി രൂപ. അതിൻ്റെ 1/3, 50 കോടി രൂപ അന്ന് അവർ സാന്റിയാഗോ മാർട്ടിൽ നിന്നും വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞു. എന്നിട്ടാണ് അന്ന് ഇടത് സർക്കാരിനെതിരെ ഈ പൊല്ലാപ്പെല്ലാം ഉണ്ടാക്കിയത്. അന്ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിയമസഭ ഇത്രയും കാലം സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ സഭ സ്തംഭിപ്പിച്ചു. കേരളമൊട്ടാകെ സ്തംഭിപ്പിച്ചു. മാധ്യമങ്ങൾ അന്ന് പ്രതിപക്ഷത്തിനൊപ്പം നിന്ന് പാട്ടുപാടി, സമൂഹഗാനം പാടി. എന്താണ്? സാന്റിയാഗോ മാർട്ടിന് അനുകൂലമായിട്ട്, ഇടത് സർക്കാരിനെതിരായിട്ട്. എന്നിട്ടിപ്പോൾ എന്തായി?
50 കോടി രൂപ വാങ്ങി കയ്യിൽ വച്ചിട്ടാണ് ഈ അന്നത്തെ പ്രക്ഷോഭവും പ്രതിഷേധവുമൊക്കെ. ഇതിനാരിപ്പോൾ മറുപടി പറയും? അന്ന് കോൺഗ്രസിലെ യുവ എം എൽ എ ആയിരുന്ന യുവ തുർക്കിയായിരുന്ന വി ഡി സതീശൻ എന്ന് ആർക്കും വേണ്ടാത്തൊരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ. അദ്ദേഹം മറുപടി പറയുമോ? രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരികെ വന്നിട്ടുണ്ട്, മറുപടി പറയുമോ? കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഇപ്പോൾ കേരളത്തിലുണ്ട്, ആലപ്പുഴയിലുണ്ട്. കെ സി വേണുഗോപാൽ ഇതിന് മറുപടി പറയുമോ? പറഞ്ഞേ പറ്റൂ. കാരണം എന്താണ്? 2 കോടി രൂപ അന്ന് സാന്റിയാഗോ മാട്ടിൽ നിന്നും എൽ ഡി എഫ് വാങ്ങി, സി പി എം നേതാക്കൾ വാങ്ങി, ഇ പി ജയരാജൻ അന്ന് ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ ആയിരുന്നു, ഇ പി ജയരാജൻ അടക്കം വാങ്ങിയെടുത്തു എന്ന് തെരുവുകളിൽ പന്തം കൊളുത്തി വിളിച്ചു പറഞ്ഞ് നടന്ന, ജനത്തെ വിശ്വസിപ്പിക്കാൻ പല വഴിക്ക് ശ്രമിച്ച, മാധ്യമങ്ങളുടെ പല ഭാഷകളിൽ പല വാക്കുകളിൽ എഴുതിയ ആ പ്രതിപക്ഷം, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസ്സുകാർ ഇന്ന് അവരോട് നിൽക്കുന്നു. ഈ 50 കോടി രൂപയുടെ മുകളിൽ കയറി നിന്നിട്ട് ഇന്ന് അവർക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നേരിട്ട് പറഞ്ഞതാണ്, നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പല സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ, പല ജില്ലകളിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പോലും, ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ല ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പോലും കയ്യിൽ നയാ പൈസ ഇല്ലെന്ന്. ആ 50 കോടി രൂപ കൂടി വാങ്ങി വച്ചിട്ട് അതിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോഴാരായി? അതെ, അതാണ് പറയുന്നത്, മറുപടി പറഞ്ഞേ പറ്റൂ. 50 കോടി രൂപ വാങ്ങിയത് 1-2 രൂപയല്ല, 50 കോടി രൂപയാണ്. 2 കോടി രൂപ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് ഇവർ കോൺഗ്രസ്സുകാർ വാങ്ങിയിരിക്കുന്നത് 50 കോടി രൂപയാണ്. അന്ന് സർക്കാർ രാജിവെക്കുമെന്ന് ഇവർ കരുതിയോ? ഇല്ലല്ലോ. എന്താണ് അതിൻ്റെ ഫലമുണ്ടായത്? അന്യസംസ്ഥാന ലോട്ടറികളെ കേരളത്തിൻ്റെ പടിക്ക് പുറത്താക്കി. ഇപ്പോഴും ആ അവസ്ഥ തുടരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോട് ഒരു അഭ്യർത്ഥന, ഇനിയെങ്കിലും കാള പെറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുത്തുകൊണ്ട് ഓടി വരരുത്. കാരണം കാലം മാറിയെങ്കിലും കാള പെറ്റു തുടങ്ങിയിട്ടില്ല സതീശ. എന്തായാലും വളരെ മോശം തന്നെയാണ് ഈ ഒരു പ്രവണത. ഇതിന് കേരളം കാത്തിരിക്കുകയാണ്. ഇടത് കേന്ദ്രങ്ങൾ, എൽ ഡി എഫ് നേതാക്കൾ, ഇടത് മുന്നണി, സി പി എം എന്ന പാർട്ടി, ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. ഈ 50 കോടി രൂപ സാന്റിയാഗോ മാട്ടിൽ നിന്ന് വാങ്ങിയതിന് എന്ത് ന്യായീകരണമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്? എന്താണ് അവർ അതിന് തെരഞ്ഞെടുപ്പ് രംഗത്ത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിന് സമാധാനം മറുപടി പറയുന്നത്? ഒന്നുകൂടി പറയുകയാണ്, കാള അന്ന് നിന്നും ഒരുപോലെയാണ് സതീശ. കാള പെട്ടെന്ന് കേട്ടാൽ കയറെടുത്തും കൊണ്ട് ഇനിയെങ്കിലും വരരുത്.